ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ അപ്പം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയലിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലാട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇത് എന്താണെന്ന് വെച്ചാൽ കാർഡ് ബോർഡാണ് അപ്പം ഈ കാർഡ് ബോർഡെന്ന് പറയുന്നത് നമ്മൾ കാർഡ് ബോർഡിങ്ങനെ പറിച്ച് പറിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിങ്ങനെ പറിച്ചു 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 പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ചില കാർഡ് ബോർഡിലൊക്കെ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അതുപോലെ ഞാനത് കുറച്ച് വെ ഇങ്ങനെ ഓൾറെഡി ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് പീസ് എടുത്തതെന്ന് വെച്ചാൽ ഒരെണ്ണം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ബോട്ടിലേക്ക് അങ്ങോട്ട് എത്തത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇത്രയൊന്നും വേണ്ട നമുക്ക് ഇനി നമുക്ക് ഫെവി ബോണ്ട് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഫെവി പോണ്ടിൻ്റെ പകരം ഫെവി കോൾ ഉപയോഗിക്കാമെന്നാണ് ഞാനിപ്പോൾ ഫെവി പോണ്ട് ഉപയോഗിക്കുന്നതെന്നുള്ളു അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ അത്രയ്ക്കൊന്നും വേണ്ടില്ല കണ്ടോ ഒരു പീസ് ആ ഒരു പീസിൻ്റെ ഒരു ക ഭാഗം വന്നുള്ളൂ അവധിയെ കണ്ടോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ട് ഒരു ഒരു അരമണിക്കൂർ ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ഞാനൊരു കാര്യം പറയാം അതായത് നമ്മുടെ കുപ്പിയിൽ ഫസ്റ്റ് കാർഡ് ബോർഡ് ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബോർഡ് എളുപ്പത്തിന് അടി പെട്ടെന്ന് ഒട്ടിക്കോളും കാരണം ടിഷ്യൂ പേപ്പർ അല്ല കൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും ഇനി ഞാൻ അടുത്തതായിട്ട് ഗ്ലൂവും വെള്ളവും കൂടിയിട്ടുള്ളൊരു മിക്സ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നമ്മുടെ കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ടിഷ്യു പേപ്പർ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ് ഈ ടിഷ്യു പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഈ മിക്സ് നമ്മൾ ഒന്നും കൂടി ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് കം നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ ഈ ടിഷ്യു പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂറെങ്കിലും ഇത് ഡ്രൈ ആക്കാനായിട്ട് മാറ്റി വെക്കണം എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ ആ മിക്സ് നമ്മൾ ഫുൾ ഫുള്ളായിട്ട് ഈ ബോട്ടിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്ലൂ പ്ലസ് വാട്ടർ ആ ഒരു മിക്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു സ്പൂൺ ഗ്ലൂവും അതുപോലെ തന്നെ ഒരു സ്പൂൺ വെള്ളവും അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ് നമ്മുടെ കയ്യിലേക്കൊന്ന് കൊടുത്തിട്ട് ആ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഇതുപോലെ നമുക്ക് കിട്ടും ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്നതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരു സർക്കിൾ ഷേപ്പിലൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാം സർക്കിൾ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ട്രയാംഗിൾ ഷേപ്പിലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതിനെ പേരായിട്ട് നമുക്ക് ബട്ടൺസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണ് എന്താണോ ഉള്ളത് അതൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു ലേസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് ഞാൻ ഫെവീകോളോണ്ടാണോ ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ലേസ് എന്ത് വേണമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അതായത് കുറച്ച് കേടായതായാലും കളർ പോയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനൊരു പേപ്പർ റോൾ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ ഇതാക്കി എടുത്തതാണ് അത് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫെവി കൊണ്ട് ഒന്ന് ചെയ്ത് കൊടുത്തു ഫസ്റ്റ് പക്ഷേ അത് അത്ര കറക്റ്റായിട്ട് ഒട്ടിയില്ല അപ്പം ഞാൻ ഫെവി ബോണ്ട് കൊണ്ട് പിന്നീട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഫെവി കോൾ കൊണ്ട് തന്നെ മതിയാകും പക്ഷെ ഞാൻ ഫെവി ബോണ്ട് കൊണ്ട് ചെയ്തു എന്നുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് സ്ഥലത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ഥലത്തും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ചെയ്തു ചെയ്തില്ലേ അത് ഞാൻ മൂന്നാല് മണിക്കൂർ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സംഭവം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടൺസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ എന്താണുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധം ഇതുപോലെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഞാനത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഡെക്കറേഷൻ അല്ല ഒന്ന് അടിപൊളിയാക്കി എടുക്കാം അതിന് വേണ്ടി ഞാൻ ഞാൻ ഇതുപോലത്തെ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത് ഇത് സ്റ്റോൺ എന്നാണ് അതിൻ്റെ ശരിക്കത്തെ പേര് എനിക്ക് അറിയത്തില്ല ഇതൊരു മാല അതുപോലെ ആയിട്ട് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ പ്രൈസ് എനിക്കറിയില്ല അപ്പം ഇത് ഞാൻ കുറേ നാൾ മുമ്പൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊരു സ്റ്റോൺ പേ സ്റ്റോൺ പോലെയാണ് നമ്മുടെ സ്റ്റോൺ സ്റ്റിക്കേഴ്സൊക്കെ ഇല്ലേ അതുപോലെ സ്റ്റോൺ പോലെയാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഫെവീകോൾ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ് ഇത് ഫെവിക്കോൾ കൊണ്ട് എന്നെ പെട്ടെന്ന് ഒട്ടിക്കോളൂട്ട് അടിപൊളിയായിട്ട് ഒട്ടിക്കോളും അത് പറഞ്ഞു പോരത്തൊന്നുമില്ല അത് എനിക്ക് ഞാൻ വിചാരിച്ച് പറഞ്ഞു പോരും ഒന്നും പക്ഷേ പറഞ്ഞു പോരും ഒന്നുമില്ല അപ്പോൾ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അത് ഇവിടെ നമ്മുടെ വൂളൻ ത്രെഡ് വൈറ്റ് വൂളൻ ത്രെഡ് ഞാനിവിടെ ചുറ്റിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ചുറ്റിയെടുത്തപ്പോൾ ഒരു ഭംഗിയില്ലേ കാണാനായിട്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു ബ്ലാക്ക് അക്രലിക് കളർ എടുത്തിട്ട് ഇവിടെ ഞാൻ സ്പോഞ്ച് കൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ സ്പോഞ്ച് കൊണ്ട് ചെയ്തെടുത്ത് അത് കറക്റ്റായിട്ട് നിൽക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റൗണ്ട് സംഭവം നമ്മൾ എടു ചെയ്തില്ലേ അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പെയിൻ്റ് ആവാനായിട്ട് നമ്മൾ പെയിൻ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തേ മതിയാവും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂ പേപ്പറില്ലേ ടിഷ്യൂ പേപ്പറിൽ നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ ബ്ലാക്ക് അക്രലിക് പെയിൻറ്റും അതുപോലെ തന്നെ വെള്ളവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് പെയിൻറ്റ് കുറച്ച് ലാഭിക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഞാൻ വെള്ളവും അക്രലിക് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തു കൊടുത്തത് പിന്നെ കാർഡ്ബോർഡിൽ നമ്മൾ ബ്ലാക്ക് അക്രലിക് പെയിൻ്റിന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ വെള്ളവും ചേർക്കണ്ട അപ്പോൾ ഞാനതുപോലെ ഫുൾ ആ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തു പക്ഷെ ആ ഒരു വോളം ത്രെഡ് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല കരുതി അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് പേൾ മെറ്റാലിക് ഗോൾഡ് എടുക്കാം ശേഷം നമ്മുടെ കയ്യിൽ അത് കുറച്ച് എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആകെക്കൂടി ഒരുമാതിരി ആയി പോവും അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതിയാകും ജസ്റ്റ് കയ്യിൽ കുറച്ചെടുക്കുക എന്നിട്ട് റബ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തേ അതുപോലെ ആ ഒരു ഗോൾഡൻ അത് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ കാണാൻ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ വോളം ചുറ്റി കൊടുത്തില്ലേ അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാണുമ്പോൾ ഒരു മാതിരിയുണ്ടല്ലേ അപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്ന് കരുതി അപ്പോൾ ഞാൻ ഏകദേശം എല്ലായിടത്തും ഞാൻ ആ ഒരു ഗോൾഡൻ ആ ഒരു കളർ ഞാൻ എല്ലായിടത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലായിടത്തും ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വാർണിഷ് അപ്ലൈ ചെയ്യലാണ് അപ്പോൾ ഈ വാർണിഷ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ഇത് ക്യാമലിൻ്റെ പിക്ചർ വാർണിഷാണ് ഇതിൻ്റെ റേറ്റ് ആ വൺ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ് എം എൽ ഉണ്ട് വൺ ഫോർട്ടി റുപ്പീസാണ് അപ്പം ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പെയിൻറ് നമ്മുടെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ആ വാർണിഷ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഒരു പഴയ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പതീ നമ്മൾ ബോട്ടിലൂടെ വാർണിഷ് ഒക്കെ അപ്ലൈ ചെയ്ത് കുട്ടപ്പനായിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പം സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട് വീഡിയോ കാണുമ്പോൾ അത്ര ഭംഗിയുണ്ട് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കാരണം അത്രയ്ക്ക് സിമ്പിളാണ് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ആയിട്ട് ബോട്ടിലായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയായിരിക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്